Ramadan Health Tips brought to you by Metro Medical Center. Ramadan Health Tips: Healthy approach to fasting during the holy month of Ramadan. വ്യായാമം ഈ നോമ്പ് കാലത്ത് നമുക്ക് ചെയ്യാവോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവാം. തീർച്ചയായും നോമ്പ് സമയത്തും നമ്മൾ വ്യായാമം ചെയ്യണം. ഇത് നമ്മളുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഹാർട്ട് സംബന്ധമായുള്ള അസുഖം, ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഇതൊക്കെ ആ രോഗം കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ ഏത് സമയത്ത് നമ്മൾ നോമ്പ് നമ്മൾ വ്യായാമം ചെയ്യണമെന്നുള്ളത് ആണ് നമുക്ക് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. ഒന്ന്, നോമ്പ് തുറക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് വേണമെങ്കിൽ നമുക്ക് നോമ്പ് നമുക്ക് വ്യായാമം ചെയ്യാം. പക്ഷേ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന വ്യായാമം എന്ന് പറയുന്നത് ഒരു ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ടേ പാടുള്ളൂ. അതായത് ചെറിയ ജോഗിങ്ങോ അല്ലെങ്കിൽ ചെറിയ സൈക്കിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. വെയിറ്റ് ട്രെയിനിങ്ങോ അങ്ങനെയുള്ള ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് നോമ്പ് തുറന്നതിന് ശേഷം മാത്രം ചെയ്യുക. നോമ്പ് തുറന്നതിന് ശേഷം ഉടനെ പോയി ചെയ്യണം എന്നല്ല, ഏറ്റവും ചുരുങ്ങിയത് 2 to 3 hours കഴിഞ്ഞിട്ടേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണ പോലെ ബാക്കി വർക്കൗട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതിനും സമയമില്ലെങ്കിൽ പോയി സുഹൂറിന് നമ്മൾ അത്താഴത്തിന് മുമ്പ് എണീക്കുമ്പോൾ 1-2 hours നേരത്തെ എണീറ്റതിന് ശേഷം നമുക്ക് വ്യായാമം ചെയ്യാം. അതിനുശേഷം സുഹൂർ ഭക്ഷണം കഴിക്കുകയും നമുക്ക് നോമ്പ് തുടരുകയും ചെയ്യാം. പക്ഷേ പറയാറുള്ള പോലെ വെള്ളം നല്ലോണം ഈ സമയത്തൊക്കെ കുടിക്കണം. വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും ധാരാളം വെള്ളം കുടിക്കണം. നമുക്ക് പകൽ സമയത്ത് വെള്ളം കിട്ടാതിരുന്നിട്ട് നോമ്പ് തുറന്നതിന് ശേഷം ഉടനെ തന്നെ അല്ലെങ്കിൽ 2-3 hours കഴിഞ്ഞ് പോയി വ്യായാമം ചെയ്യുമ്പോഴും ധാരാളം വെള്ളം കുടിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് അത് തുടരാനും ഈ സമയത്ത് നമുക്ക് വ്യായാമം തുടങ്ങിയ ആളുകൾക്ക് അത് ആരോഗ്യപരമായി നിലനിർത്താനും സാധിക്കും. Ramadan Health Tips: Healthy approach to fasting during the holy month of Ramadan. Ramadan Health Tips brought to you by Metro Medical Center.